രൺവീർ ഒരമ്മയ്ക്ക് സ്വന്തം മോനു വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്താനുള്ള അവകാശം പോലും ഇല്ല. നീ അതും അവക്ക് കൊടുത്തിരിക്കുകയാണല്ലേ. അങ്ങനെയൊന്നും അല്ല മേ, അത് വീര അറിഞ്ഞിട്ടൊന്നും ആവില്ല. എങ്ങനെ അറിയാതിരിക്കുന്ന നീ ഈ പറയുന്ന? നിനക്കിന്ന് നീ പണ്ട് കണ്ട കൊച്ചുകുട്ടിയാണ് വീര. പക്ഷെ സത്യത്തിൽ അവൾ വളർന്ന് വലുതായി എന്നുള്ളത് നീ അംഗീകരിക്കണം മോനെ. അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞത് രൺവീറെ? അവൾ പറഞ്ഞതൊക്കെ അതേപടി നീ സമ്മതിച്ചില്ലേ. നീ എങ്ങനെ ആ അവകാശം അവക്ക് കൊടുത്തു? നിന്റെ അമ്മയുടെ സ്വപ്നങ്ങളെ കുറിച്ച് നീ ഒരിക്കൽ പോലും ചിന്തിച്ചില്ലല്ലോ. എന്റെ മനസ്സ് വേദനിക്കൊന്നും ഓർത്തില്ലല്ലോ. രൺവീർ, ഇനി എന്തൊക്കെയാണ് ഞാൻ അവക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കേണ്ടത്? അതെന്താണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഞാൻ സ്വപ്നം കാണില്ലല്ലോ മോനെ. അമ്മേ, എന്തിനാ ഒരു നിസ്സാര കാര്യത്തെ ഇത്ര വലുതാക്കുന്നെ? അമ്മയ്ക്ക് എന്താ സംഭവിച്ചേ? എപ്പോ നോക്കിയാലും വീര അത് ചെയ്തു ഇത് ചെയ്തു. അതിനു മാത്രം എന്റെ വീര എന്താ ചെയ്തത്? എന്തിനാ അവളോട് ഇത്ര ദേഷ്യം കാണിക്കുന്നെ? ഇനിയൊരു പക്ഷെ അവൾ അമ്മയുടെ വയറ്റിൽ പിറക്കാത്തതിന്റെ ദേഷ്യമാണോ? എന്താന്ന് വെച്ചാ തുറന്നു പറയ്. എന്ത് തെറ്റിന്റെ ശിക്ഷ അമ്മ അവൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്? അല്ല, അവളെ ശിക്ഷിക്കേണ്ട കാര്യം എന്താ? അതിന് അവളെന്താ അമ്മയുടെ ജീവിതം നശിപ്പിച്ചോ? ഞാൻ അതൊന്നും അവൾ എന്നെ ഏതൊക്കെ വിധത്തിൽ തോൽപ്പിച്ചെന്നറിയണമല്ലേ. എന്നാ കേട്ടോ, ഈ അമ്മയ്ക്ക് ഒരു മനസ്സുണ്ടെന്നും നീ എന്നെങ്കിലും ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ? രൺവീർ, നിനക്ക് തന്ന ഭക്ഷണം നീ പട്ടിണി കിടന്നുകൊണ്ട് അവൾക്ക് വിളമ്പിയപ്പോൾ എന്റെ അവസ്ഥ എന്താണെന്ന് നീ ചിന്തിച്ചോ? അത് കണ്ട് ഈ അമ്മ സന്തോഷിക്കുമെന്ന് വിചാരിച്ചോ? പലപ്പോഴും വീരയെ താരാട്ട് പാടി ഉറക്കുന്നതിനിടയ്ക്ക് നീ വിശപ്പ് പോലും മറന്നുറങ്ങും. അത് ഈ അമ്മയെ സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചോ? എപ്പോഴും വീരയുടെ പരീക്ഷ എടുക്കുമ്പോൾ അവളെ പഠിപ്പിക്കുകയും പരിചരിക്കുകയും ചെയ്തോണ്ട് നീ പഠിത്തത്തിൽ പിന്നോട്ടായപ്പോ ഈ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ലെന്നും ഞാൻ സന്തോഷിക്കുമെന്നുമാണോ നീ കരുതിയത്? വീരയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരിക്കൽ പുലിയുടെ മുൻപിൽ പോയി നിന്നവനാ നീ. അത് കണ്ട് ഈ അമ്മ സന്തോഷിക്കണമായിരുന്നു. വീരയെ ഡൽഹിയിലേക്ക് അയച്ച് പഠിപ്പിക്കുന്നതിനിടയ്ക്ക് നീ ഇവിടെ നിന്റെ പഠിത്തം ഉപേക്ഷിച്ചു. നിന്റെ നല്ല ഭാവി അവിടെ ഇല്ലാതായത്. അവൾ ഓരോ വർഷവും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാനിവിടെ എന്റെ മോൻ പഠിക്കാത്തതും ഭാവി നശിപ്പിക്കുന്നതും ഓർത്ത് മൊമിത്തി പോലെ നീറി നീറി കഴിയായിരുന്നു. അവള് വലിയ മാർക്ക് മേടിച്ചോണ്ട് വരുമ്പോ നിനക്ക് സന്തോഷമായിരുന്നു. പക്ഷെ തോറ്റു തൊപ്പിയിട്ട് വരുന്ന നിന്നെ കണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുമായിരുന്നു. അവൾക്ക് വേണ്ടി നീ എല്ലാം നഷ്ടപ്പെടുത്തി. വീരൊറ്റ ഒരാൾക്ക് വേണ്ടി എന്റെ മോൻ ജീവിതം നശിപ്പിക്കുന്നത് നിസ്സഹായിയായി കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വന്ന എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? പറയ രൺവീർ, നിന്റെ വീര എന്റെ ശത്രു ഒന്നുമല്ല. അവളും എന്നെ പോലൊരു സാധാരണ സ്ത്രീയാ. കുറഞ്ഞ പക്ഷം മനുഷ്യത്വോർത്തെങ്കിലും എനിക്ക് അവളെ സ്വീകരിക്കാമായിരുന്നു. പക്ഷെ എനിക്കതിനൊരിക്കലും കഴിഞ്ഞില്ല. കാരണം എന്താ? കാരണം വീരയെന്നും നിന്റെ ജീവിതവും നിന്റെ പഠിത്തവും നിന്റെ ഭാവിയും എല്ലാം തട്ടിയെടുക്കുന്നത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിന്റെ ഉത്തരവാദി നീ മാത്രമാണ് രൺവീർ. വീരയുടെ അമ്മ കളിച്ച് വിലസുന്നതിനിടയ്ക്ക് നീ ഈ കുടുംബത്തിലെ ഏക ആന്തരയാണെന്നുള്ളത് മറന്നു. എന്റെ മോനാണെന്നുള്ളത് പോലും മറന്നു. അവക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണുന്നതിനിടയ്ക്ക് ഈ അമ്മയ്ക്ക് നിന്നെ കുറിച്ച് ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഉണ്ടാവുമെന്ന് നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? നീ ആരെ കുറിച്ചും ചിന്തിച്ചില്ല. എനിക്ക് അവളുമായിട്ട് ഒരിക്കലും ബന്ധം സ്ഥാപിക്കാനാവില്ല. അവള് കാരണമാണ് എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് എന്റെ മോൻ ഇന്നൊന്നും അല്ലാതെ എന്റെ മുൻപിൽ നിൽക്കുന്നെങ്കിൽ അതിന് കാരണം ആ വീരം മാത്രമാണെന്ന് എനിക്കറിയാം. വീരയുടെ അമ്മ, ഒരു പ്രാവശ്യം നിന്നെ എന്റെ സ്ഥാനത്ത് നിർത്തി നോക്ക്. എന്നിട്ട് ആലോചിക്കും, പെട്ടെന്നൊരു ദിവസം ഒരാള് വന്ന് നിന്റെ വീരയുടെ സൗഭാഗ്യങ്ങളെല്ലാം തട്ടിയെടുത്താലും നിനക്ക് അയാളെ അംഗീകരിക്കാൻ പറ്റുമോ? ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുമോ? എല്ലാം മറന്ന് സ്നേഹിക്കാൻ പറ്റുമോ?
എന്നോട് ക്ഷമിക്കാം അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വീരയുടെ അമ്മയാവാൻ സാധിച്ചു, പക്ഷെ എന്റെ അമ്മയുടെ വേദന മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്രയും നാളെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അമ്മ വീരയോട് തെറ്റ് ചെയ്യണമെന്ന് മാത്ര. പക്ഷെ ഞാൻ എന്റെ അമ്മയോട് ചെയ്യുന്ന തെറ്റ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ഞാൻ കാരണം അമ്മ ഇത്ര വേദനിച്ചു കാണും. അമ്മ, ഞാൻ ഇന്ന് വരെ വീരയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്റെ ഉത്തരവാദിത്തമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തത്. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ഞാൻ ഇതുവരെ മറന്നിട്ടുമില്ല, ഇനി ഒരിക്കലും മറക്കില്ല. ഇനി മുതൽ ഞാൻ അമ്മയെ ഒരു കാര്യത്തിനും കുറ്റപ്പെടുത്തില്ല അമ്മ, ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അമ്മ. എനിക്ക് മാപ്പ് താ അമ്മ. അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചില്ലേ അമ്മ, അമ്മ എനിക്ക് മാപ്പ് തരണം. അമ്മ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. വീരന്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരിയാ, അവളുടെ കൂടെ കറങ്ങുന്നില്ല ഇപ്പൊ എന്താ കുഴപ്പം? അത് മാത്രല്ല, അവൾ അടുത്ത് തന്നെ വിദേശത്തേക്ക് പോകാൻ പോവാ. അത് കഴിഞ്ഞാ പിന്നെ എനിക്ക് അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അവളെപ്പോഴാ വിദേശത്തേക്ക് പോകുന്നു? എന്താ അതറിയാൻ ഏട്ടനെന്താ ഇത്ര ആഗ്രഹം? ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. സത്യം സത്യമായിട്ട് പറഞ്ഞ എന്താട്ടാ അത്ര പ്രശ്നം? വീരേട്ടനെ എട്ടിന്റെ പണി തന്നിട്ടല്ലേ ഇവിടെ കറങ്ങുന്നേ. മാത്രമല്ല ഏട്ടന്റെ ജാടൊക്കെ അവള് വന്നിറങ്ങി ഉടനെ പൊളിച്ചടുക്കിയില്ലേ, അതുകൊണ്ടല്ലേ എത്ര പെട്ടെന്ന് അവളെ സ്ഥലം വിടണം ഏട്ടൻ ആഗ്രഹിക്കുന്നേ. ശരിയല്ലേ ബൽദേവ്? എനിക്കൊരു കുഴപ്പമില്ല, അവൾ ഇവിടെ നിൽക്കുവോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവോ, എവിടെ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ. ഈ ബൽദേവിനെ ആർക്കും അങ്ങനെ അടക്കി നിർത്താൻ പറ്റില്ല, കേട്ടോടി. ഹലോ, ആ വീര, ഞങ്ങളിവിടെ നിന്നെ പറ്റി തന്നെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു. നിനക്ക് ഭയങ്കര ആയുസാട്ടോ. അതോ, അത് ഞാനും എന്റെ ഏട്ടനും കൂടി. കൊറേ നേരമായിട്ട് എന്റെ പുറകെ നടക്കുക. വീര എപ്പോഴാ വിദേശത്തേക്ക് പോകുന്നത്, എപ്പോഴാ പോകുന്നതെന്ന് അറിയാൻ? അതൊന്നും എനിക്കറിയില്ല. എന്റെ ഏട്ടനെ നിന്നെ പേടിയാന്ന് എനിക്ക് തോന്നുന്നേ, അതുകൊണ്ടായിരിക്കല്ലോ പുറകെ നടന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. അതെ, നിനക്കറിയോ നീ എന്റെ ഏട്ടന്റെ ജീവിതം കൊളാക്കി വെച്ചിരിക്കല്ലേ. ഇപ്പൊ ഏട്ടന്റെ സ്വപ്നത്തിന് നീയാന്നാ തോന്നുന്നേ. രാത്രിയിൽ ഓർക്കത്തിന് നിലവിളിക്കുന്നൊക്കെ കേൾക്കാം. അയ്യോ ഇല്ല, വീര എനിക്ക് മാപ്പ് തരണേ, എന്നെ എങ്ങനെയെങ്കിലും വീരയുടെ കയ്യിൽ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇനി ആവർത്തിക്കില്ല എന്ന് പറയുന്നതും കേൾക്കാം. ഞാൻ ഇനി ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല. ആ പിന്നെ നിന്റെ വിദേശയാത്രക്കുള്ള ടിക്കറ്റ് ഏട്ടൻ വാങ്ങിച്ചാലാന്നാ പറഞ്ഞേ, അങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് പോയി കിട്ടല്ലോ. അയ്യോ ഡി വീരേ, നീ അധികം നകളിക്കൊന്നും വേണ്ട, ഈ ഗുഞ്ചന്റെ തലയ്ക്ക് വട്ടാ. എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല, നിനക്ക് പണി തരണമെന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും, അല്ലെങ്കിൽ നീ ഈ ഗ്രാമം വിട്ട് അങ്ങോട്ടെങ്കിലും ഓടിക്കോ. പോയില്ലെങ്കിൽ നിന്റെ അഭിമാനം ഈ പ്രീതം പോലെ കാറ്റിൽ അങ്ങനെ പറക്കും, ഇല്ലെങ്കിൽ നീ എന്റെ പേര് മാറ്റി. ഞാൻ നിന്റെ സംശയേട്ടനാ. നിങ്ങൾ ചേട്ടനും അനിയത്തിയും കൂടി എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ നിന്റെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്തായി കാണിച്ചേ? ആ വീര ഒരുത്തി കാരണം എന്റെ പെങ്ങളെ മുമ്പിൽ പോലെ എനിക്ക് വിലയില്ലാതായല്ലോ.
ഇത് ഞാൻ അന്ന് കേട്ട അതേ ശബ്ദമാണല്ലോ. ഇപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഇത് ആരാന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. നീ ചെല്ല. ഏട്ടന്റെ കല്യാണം, എന്റെ ഏട്ടന്റെ കല്യാണം. രൺവീരേട്ടാ, ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്ക. ഏട്ടന്റെ കല്യാണത്തിന്റെ ആട്ടവും പാട്ടും ഒക്കെ എന്റെ ഇതല്ലേ. ഏട്ടോ ഒന്ന് എണീറ്റ്, ഇങ്ങനെ കിടന്നുറങ്ങിയ എങ്ങനെയാ കേട്ടാ. അറിയാവുന്നില്ലേ, അമ്മയുടെ എന്തെങ്കിലും സാധനം ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. അല്ലെങ്കിൽ തന്നെ ഇന്നലെ അമ്മ വല്ലാതെ. എന്റെ രൺവീരേട്ടാ, അമ്മയുടെ കാര്യമൊരു ഏട്ടൻ വിഷമിക്കണ്ട. ഇന്നലെ മുതൽ അമ്മ എന്തുമാത്രം സന്തോഷത്തിലാണെന്നറിയോ. ഇനി ഇങ്ങനെ കുഞ്ഞുകുഞ്ഞു കാര്യങ്ങളൊന്നും അമ്മ ശ്രദ്ധിക്കുകയില്ല. വേണമെങ്കിൽ കണ്ടോ. അതെ ഏട്ടാ, ഇതൊന്ന് നോക്കിയേ. എന്റെ ഏട്ടത്തിമ്മയും കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ ഏട്ടാ. ദേ ഇത് നോക്കി, ഈ കുട്ടിയെ കാണാൻ നല്ല രസമല്ലേ. ഈ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വീര, നീ ഇതൊക്കെ ഒന്ന് അടച്ചു വെക്കേ, എനിക്ക് പാടത്ത് ഒരുപാട് പണിയുണ്ട്. ഞാൻ പോട്ടെ. രൺവീരേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് പോ. രൺവീരേട്ടാ നിക്ക്. രൺവീരേട്ടാ, ഏട്ടാ ഞാൻ ഏട്ടന് കുടിക്കാൻ വേണ്ടി നല്ല ചൂട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ ഏട്ടാ, വന്ന് കുടിച്ചു നോക്ക്. ഏട്ടാ എടുത്ത് കുടിക്കേട്ടാ. രൺവീരേട്ടാ, ഏട്ടത്തിയമ്മ പറ്റി കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അവരെയൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഏട്ടനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എന്റെ ഏട്ടൊന്നും പറയാത്ത ഇവരെയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. രൺവീരേട്ടാ ഒന്ന് നിക്ക്. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടിയ കാന്താരി, നീ നിന്റെ ഈ കമ്പൂത്തറിനെയും വെച്ചോണ്ട് എന്തിയടി? പെൺകുട്ടികളുടെ ഫോട്ടോകളൊക്കെ ഇപ്പൊ ഇതിലും കാണിക്കാൻ തുടങ്ങിയോ? പിന്നെ അല്ലാതെ ഇക്കാലത്ത് പെമ്പിള്ളാരുടെ ഫോട്ടോ പ്രാവാണോ കൊണ്ടുതരാണോ? ഇത് കണ്ടോ മോനെ, ഇതിനെ കാണാൻ എന്തും ഭംഗിയാ നോക്ക്. ഈ പെൺകുട്ടിയെ കണ്ടതും നിന്റെ അമ്മയുടെ മുഖത്ത് എന്തൊരു സന്തോഷായിരുന്നോ. നല്ല കുട്ടിയാടാ, നമ്മുടെ അപ്പുറത്തെ ഗ്രാമത്തിലെ കുട്ടിയാ. നോക്കി, ഞാനൊന്ന് നോക്കട്ടെ വല്യമ്മേ. അയ്യേ, ഈ പെൺകുട്ടിക്ക് ഒട്ടും ഹൈറ്റില്ലല്ലോ വല്യമ്മേ. രണ്ടുപേരും തമ്മിൽ ഒരു ചേർച്ചയില്ല. വേണ്ട വല്യമ്മേ, ഇത് വേണ്ട. എനിക്ക് ഈ കുട്ടിയെ ഒട്ടും ഇഷ്ടമായില്ല രൺവീരേട്ടാ. വേണ്ട വേണ്ട, നമുക്കിത് വേണ്ട. നിന്നോട് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ. അവിടെ മിണ്ടാതിരിക്കടി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതേ വീര. അവൻ അതൊന്ന് സമാധാനമായിട്ട് കണ്ടോട്ടെ. നീ നോക്കടാ എന്ത് സുന്ദരിയാ ഇവള്. ഈ പെൺകുട്ടിയെ നിന്റെ അമ്മയ്ക്കും എനിക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായടാ. ഇങ്ങോട്ട് തന്നെ എടി പെണ്ണേ.
അയ്യേ, ഇത് വേണ്ട. ഇവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ, ഒരുപാട് മാങ്ങയുടെ ഷേപ്പ് അല്ലേ. എനിക്കിതിനെ ഒട്ടും ഇഷ്ടായില്ല. ഏട്ടന് ഒട്ടും ചേരത്തേയില്ല. എടി, അവനത് സമാധാനായിട്ടൊന്ന് നോക്കിക്കോട്ടെ, നീ കൊടുക്ക്. ഏട്ടന്റെ ഇഷ്ടം എനിക്കാ നന്നായിട്ട് അറിയാവുന്ന. ഞാൻ പറയുന്നത് ഏട്ടൻ കേക്കൂ. നീ പോ, കല്യാണം കഴിക്കുന്ന ചെറുക്കൻ നോക്കണ്ട, അവള് നോക്കി പറഞ്ഞാ മതിയത്രേ. ഈ പരിസരത്ത് കല്യാണപ്രായം എത്തി നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും ഫോട്ടോ ഞാൻ ഇവനെ കാണിച്ചു കഴിഞ്ഞു. ഇനി ഒരു പെൺകുട്ടിയെ ബാക്കിയുള്ളൂ. അവള് ശരിക്കൊരു പൊന്നും കൂടെ ഗുഞ്ചൻ. നമ്മുടെ ഗുഞ്ചനോ? എനിക്കവളെ ഇഷ്ടാ. കാണാന് സുന്ദരി കുട്ടിയല്ലേ. പക്ഷേ വല്യമ്മേ, ഏട്ടനും കുഞ്ചനും നല്ല കൂട്ടുകാർ മാത്രമാ. ഗുഞ്ചനാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് പോവാൻ ആഗ്രഹം. അത് പിന്നെ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. മൂന്നാല് വർഷം കഴിയുമ്പോ ഏട്ടനും വിദേശത്ത് സെറ്റിൽ ആയാലോ. ഇപ്പൊ പ്രശ്നം അത് മാത്രല്ല വല്യമ്മേ, ഈ മൂന്നാല് വർഷത്തേക്ക് ഗുഞ്ചൻ കാത്തിരിക്കും എന്നുള്ളതാ. രൺവീരേട്ടാ, ആ ജിത്തുവിന്റെ പാടത്തിൽ എന്തോ വലിയ പ്രശ്നം നടക്കുന്നു. ഏട്ടൻ അങ്ങോട്ടൊന്ന് വേഗം വരണം. ഞാൻ പോയിട്ട് വരാമേ. കണ്ടില്ലേ രൺവീരേട്ടൻ, നമ്മുടെ പ്ലാനിങ്ങിലെല്ലാം നാരങ്ങാ വെള്ളം ഒഴിച്ചോണ്ട് പോയി. ഇവിടെ അടുത്തായി സുർജിത് സിംഗ് ഒരു ഫാക്ടറി തുടങ്ങിയിട്ടില്ലേ? അന്നു മുതൽ അയാൾ നമ്മുടെ പാടങ്ങളിലേക്കുള്ള പമ്പിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച് സ്വന്തം ഫാക്ടറിയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുക. എന്റെ പാടം മൊത്തം വരണ്ട് ഉണങ്ങാറായി. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നീ വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഞാൻ പോയി ബെൽമന്ദ് വല്യച്ചനോട് പറഞ്ഞിട്ട് വരാം. വല്യച്ചൻ എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കി തരും. എന്തുപറ്റിയെന്താ കാര്യം? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? വലിയൊരു പ്രശ്നം ഉണ്ടായടാ ഇവിടെ, അതാ നിന്നെ വിളിപ്പിച്ചത്. ഇവിടെ അടുത്തായി സുർജിത് സിംഗ് ഒരു ഫാക്ടറി തുടങ്ങിയിട്ടില്ലേ? അന്നു മുതൽ അയാൾ നമ്മുടെ പാടങ്ങളിലേക്കുള്ള പമ്പിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച് സ്വന്തം ഫാക്ടറിയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുക. നീ തന്നെ പറ. കറണ്ട് ഇല്ലാതെ പമ്പ് എങ്ങനെയാടാ പ്രവർത്തിക്കുന്നത്? എന്റെ പാടം മൊത്തം വരണ്ട് ഉണങ്ങാറായി. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നിന്റെ കൃഷിക്കൊന്നും സംഭവിക്കില്ലടാ. ഞാൻ പോയി ബെൽമന്ദ് വല്യച്ചനോട് പറഞ്ഞിട്ട് വരാം. വല്യച്ചൻ എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കി തരും. നീ വിഷമിക്കൊന്നും വേണ്ട. സുർജിത് സിംഗിന്റെ അഭ്യാസം കർഷകരുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് വലിച്ചു പോക്കടാ. ആ, അവിടെ കൊള്ളട്ടെ. ഫാക്ടറിയിലേക്ക് കറണ്ട് കൊടുത്തിട്ട് ഇതേ ഉള്ളൊരു മാർഗം. ആ, അത് കൊള്ളാം. ആ, വീടാ നോക്കിയാ മതി. ആ, അനു വിട്ടോ വിട്ടോ വിട്ടോ. സുർജിത് ഏട്ടാ, നമ്മുടെ കാര്യം ഓക്കെ. ഇനി വിഷമിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല. നമ്മുടെ ഫാക്ടറിയുടെ പണികളൊക്കെ നമുക്ക് ഇനി പടപടയെന്ന് പറഞ്ഞ് തുടങ്ങാന്നേ. കൊള്ളാം ഭക്താവറേ, കൊള്ളാം. നീ ഒരു പുലിയാടാ. കറണ്ട് ഇവിടുന്ന് അവിടെ വരും, അവിടുന്ന് പിന്നെ ഇവിടെ വരും, ഇവിടുന്ന് നേരെ നമ്മുടെ ഫാക്ടറിയിലേക്ക്. ഫാക്ടറിയിലേക്കല്ലേ പോകേണ്ടത്? സുർജിത്തേട്ടാ, ഇവിടെ എന്താ നടക്കുന്നത്? എന്റെ പുതിയ ഫാക്ടറിയിലേക്കുള്ള കറണ്ട് എടുക്കാനുള്ള പരിപാടിയിലാ മോനെ. അത് ഈ ഫാക്ടറിയിൽ ഒരുപാട് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം വരും ബൽദേവേ. ഒരു സെക്കൻഡ് നേരത്തെങ്കിലും കറണ്ട് കട്ടായി പോയാലുണ്ടല്ലോ, ഫാക്ടറിയുടെ പണി അവിടെ നിൽക്കും. ഈ ഫാക്ടറിയുടെ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്നേ. പക്ഷേ ഇക്കാര്യം ആരെങ്കിലും വൈദ്യുതി ഓഫീസിൽ പോയി അറിയിച്ചാലോ? അല്ല, ഞാൻ പറഞ്ഞൊന്ന് വേറൊന്നുമല്ല. നമ്മൾ ഈ രീതിയിൽ വൈദ്യുതി എടുത്താൽ നാട്ടുകാരെല്ലാരും കൂടി പരാതി കൊടുക്കൂലേ? പരാതിയോ? അതും എനിക്കെതിരെ? ഗുരുപ്രസാദ് സാർ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ മോനെ ഒരു അതീവ സുന്ദരിയായ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ്. ബൽദേവേ, നിന്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ എന്നോട് പറ. മഹാഭാഗ്യമല്ലേ അവൾക്ക് കിട്ടാൻ പോകുന്നേ? അവൾക്ക് മാത്രമാണോ, അതാ കുടുംബത്തിനും കിട്ടുമല്ലേ.
വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ നമ്മുടെ കൂടെ ഉള്ളപ്പോ പിന്നെ ആർക്കാണ് എനിക്കെതിരെ പരാതിപ്പെടാൻ ധൈര്യം ഉണ്ടാവുക? കോഓപ്പറേറ്റർ ഗുരുപ്രസാദ് സാറ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സാറ് പറയുന്നതനുസരിച്ചേ നടക്കത്തുള്ളൂ. അദ്ദേഹത്തിന്റെ അറിവില്ലാതെ ഒരു പരാതി പോലും ഒരു സ്റ്റേഷനിലും എത്തില്ല. പരാതി കൈപ്പറ്റേണ്ട ആള് തന്നെ നമ്മുടെ സ്വന്തം ആളായി കഴിഞ്ഞാ പിന്നെ ആരെന്ത് പരാതി കൊടുത്താലും നമ്മളെ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ലല്ലോ ബൽദേവേ. അത് മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടിയാ ഞാൻ ഈ രാവും പകലും കഷ്ടപ്പെടുന്നേ. ഗുരുപ്രസാദ് സാറിന് നിന്നെപ്പോലൊരു മോനുണ്ട്, കല്യാണപ്രായമായി. ഗുരുപ്രസാദ് സാർ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ മോനെ ഒരു അതീവ സുന്ദരിയായ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ്. അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം നടപ്പാക്കാനുള്ള എല്ലാവിധ ശ്രമത്തിലാണ് ഞാനിപ്പോ. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഗുരുപ്രസാദ് സാറിന്റെ മോനായതുകൊണ്ട് മാത്രമാണ്. എന്റെ തീരുമാനം എന്താന്ന് വെച്ചാ, ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പ്രീതംപുരിയിൽ നിന്ന് തന്നെ ആയിരിക്കണം. കാരണം ഈ പ്രീതംപുരയിലെ പെണ്ണുങ്ങൾക്കുള്ള ഗുണം വേറൊരിടത്തും കിട്ടില്ലല്ലോ. ഇതൊരു പരമമായ സത്യം തന്നെയാണ് എന്റെ പൊന്നു ചേട്ടാ. ബൽദേവേ, നിന്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ എന്നോട് പറ. മഹാഭാഗ്യമല്ലേ അവൾക്ക് കിട്ടാൻ പോകുന്നേ? അവൾക്ക് മാത്രമാണോ, അതാ കുടുംബത്തിനും കിട്ടുമല്ലേ. ഇങ്ങനെ ഒരു ചെറുക്കനെയും ഇത്രയും വലിയൊരു കുടുംബവും വേറെ എവിടുന്ന് കിട്ടാനാ? ഞാൻ രൺവീരേട്ടന്റെ കല്യാണക്കാരൻ കരണിനോട് സംസാരിച്ചിരുന്നു. അവന് ഡൽഹിയിലെ വലിയ വലിയ കുടുംബങ്ങളൊക്കെ പരിചയമുണ്ട്, അവിടെയുള്ള പെൺകുട്ടികളെ അറിയാം. ഞാൻ അവനോട് രൺവീരേട്ടനെ പറ്റിയൊരു കുട്ടിയെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. കരണിനോട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഇത് നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ, അതില് കരണ ഇടപെടുത്തേണ്ട കാര്യം തരുന്നു. അതിന് ഞാൻ കരണിനോട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, കല്യാണക്കാരൻ പറയുന്നത് നീ ഇവിടെ നിർത്തണം. ഇതിങ്ങനെ കേട്ട് കേട്ട് എന്റെ തല പുണ്ണാവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എനിക്ക് ആ കരൺ അത്ര നല്ലവനായിട്ട് തോന്നുന്നില്ല. പിന്നെ നീ എന്തിനാ അവനോട് എപ്പോഴും കറങ്ങി നടക്കുന്നേ?